ഞങ്ങളെ പടക്കുതിര പൊടി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനപ്പാറ എസ്റ്റേറ്റ്. അനപ്പാറ എസ്റ്റേറ്റിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഉണക്കച്ചാണകപ്പൊടി സെയിലിന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചാണകപ്പൊടി സെയിൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് നമ്മൾ നമ്മുടെ കോഴി ചിക്കിച്ച് കഴിഞ്ഞിട്ടുള്ള ചാണകപ്പൊടി ആയിരുന്നു. അത് അതിലും ഈ കരടും ഒക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരും കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് ഈ അത് മണ്ണിലൊക്കെ ഇട്ട് ചിക്കിച്ച് കഴിഞ്ഞുമ്പോൾ അതിൽ നമ്മൾ മൺതരികളും ഇതൊക്കെ ഇങ്ങനെ അതിൽ മിക്സ് ആവണ കാരണം നമുക്കതൊരു സെയിൽ ചെയ്യാനൊരു ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ആരെങ്കിലും കംപ്ലയിൻ്റ് പറയുകയാണെങ്കിൽ തന്നെ അതിൽ മണൽത്തരി ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിനൊരു പരിഹാരം ഞങ്ങൾ തന്നെ കണ്ടെത്തിയതെന്ന് വെച്ചാൽ, ഞങ്ങൾ നെറ്റ് പാൽസേൽ രാവിലത്തെ പാൽസേൽ കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഇതിൽ കാണുന്ന ആ നെറ്റ് വാങ്ങിച്ച് നമ്മൾ ചാണകക്കുഴിയിൽ നിന്ന് ഡയറക്റ്റ് ഉണങ്ങിയ ചാണ, അതായത് കോഴികളും അവിടെയും ചിക്കിച്ച് കഴിയുന്നുണ്ട്, പക്ഷേ അത് ചാണകക്കുഴിയാണ്. അപ്പോൾ അതിൽ മണ്ണ് മിക്സ് വരുന്നില്ല. നമ്മൾ ടാങ്ക് കെട്ടിയിട്ട് അതിലാണ് ചാണകം ഇടുന്നത്. അപ്പോൾ ആ ചാണകം അത് കോഴികൾ ചിക്കിച്ച് കഴിഞ്ഞ് അതും നമുക്ക് അത്യാവശ്യം പൊടി രൂപത്തിൽ തന്നെ ആക്കി കിട്ടുന്നുണ്ട്. അത് ഞങ്ങൾ എന്ത് ചെയ്ത് രണ്ടാമത് ഫിൽട്ടർ ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ഞങ്ങൾ നെറ്റ് വാങ്ങിച്ച് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി. അത് അതിനുശേഷം നമ്മൾ അരിച്ചു നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് നല്ല റിസൾട്ടും കിട്ടിയത്. അപ്പോൾ അതിലാവുമ്പോൾ കരടുകളൊന്നും നമുക്ക് വീഴില്ല. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഈ സൈഡിലുള്ള നമ്മളെ മരത്തുമെന്നൊക്കെ ഇലകളും പിന്നെ വൈക്കോലിൻ്റെയും പിന്നെ പുല്ലിൻ്റെ ഒക്കെ വേസ്റ്റൊക്കെ നമ്മൾ ഈ ചാണകത്തിൽ പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് പക്ക ചാണകപ്പൊടിയായിട്ട് തന്നെ കിട്ടും. കണ്ടില്ലേ, നമ്മുടെ കയ്യിലാവില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടി, ഇത് നമ്മുടെ ചാണകം കൊണ്ടുപോകണ വണ്ടിയാണ്. അങ്ങനെ ചാണകം കൊണ്ടുപോകാൻ മാത്രമല്ല, തീറ്റ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരണ വണ്ടിയാണ്. അപ്പോൾ മൂസി അത് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഞങ്ങൾ ചാണകപ്പൊടി സെയിൽ ആരംഭിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് വണ്ടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി കുട്ടമ്മനാക്കി നിർത്തണം. പിന്നെ നമുക്ക് ഇനി ഈ ചാണകപ്പൊടി പാക്ക് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് കവറൊക്കെ വാങ്ങിച്ചു, പോളിത്തീൻ കവർ വാങ്ങിച്ചിട്ട് അതിലേക്ക് ചാണകം 1 kg പാക്കറ്റ് ആക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ 1 kg പാക്കറ്റായിക്കൊണ്ടിരിക്കുന്ന ഇച്ചും ഞാനും കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പോളിത്തീൻ കവറിൽ പാക്ക് ചെയ്യാൻ അതായത് 1 kg പാക്കുകളാക്കിയിട്ട് പോളിത്തീൻ കവറിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വെയിറ്റ് നോക്കി അപ്പോൾ 1 kg 100 g ഉണ്ട്. അതായത് കാരണം കുറച്ച് കൂടുതലിടണം, കാരണം എന്തെങ്കിലും ഇരുന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഉണക്കം സംഭവിച്ചാൽ തന്നെ വെയിറ്റ് ബാലൻസ് ആവാൻ വേണ്ടിയാണ് 1 kg 100 g ഞങ്ങൾ ആഡ് ചെയ്തത്, അതായത് ഒരു പാക്കറ്റിൽ ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ അത് പാക്ക് ചെയ്ത് അതായത് സീലർ മെഷീനിൽ വെച്ച് നമ്മൾ പാക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പാക്ക് ചെയ്തത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ആവാണ്ട് അത് പൊട്ടിപ്പോയി. അടുത്ത 2-3 പാക്കറ്റ് കറക്റ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഹീറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പാക്ക് ചെയ്ത് അപ്പോൾ ഉണക്ക ചാണകം പാക്കിലാക്കിയിട്ടുള്ള 1 kg പാക്കറ്റ് ആക്കിയിട്ടുള്ള സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക. നമ്പർ ഞാനിതിൽ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ അത് അതിലാവശ്യമുള്ളവർ നമ്മളായിട്ട് ബന്ധപ്പെടുക. 3 kg വേണമെന്ന് വെച്ചാൽ 3 kg നമ്മൾ പാക്കാക്കി തരുന്നതായിരിക്കും. റേറ്റ് സാധാരണ ഞങ്ങൾ ഉണക്ക ചാണകം കൊടുക്കുന്നതിനും കുറച്ച് ഡിഫറൻറ്റ് റേറ്റാണ്, കാരണം ഇതിന് അത്യാവശ്യം വർക്കുള്ളതുകൊണ്ട് ഒരു റേറ്റ് ഞങ്ങൾ